കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലെ ജീവനക്കാരിൽ നിന്നും കരുതൽ ധനമായി വാങ്ങിയ തുക ഉപയോഗിച്ച് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് വാങ്ങിയ പുതിയ ഹൈബ്രിഡ് ബസ്സായ സീറ്റർ കം സ്ലീപ്പർ ബസ് നിരത്തിലേക്ക് കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയ ഒരു വശത്ത് രണ്ട് സീറ്റുകളും മറുവശത്ത് രണ്ട് സീറ്റുമുള്ള ഇരുപത്തിയേഴ് സീറ്ററുകളും പതിനഞ്ച് സ്ലീപ്പർ സീറ്റുകളുമുള്ള ബസിൽ കാഫ് സപ്പോർട്ടുള്ള സെമി സ്ലീപ്പർ സീറ്റുകളാണ് ഉള്ളത് എല്ലാ സീറ്റുകളിലും ബെർത്തുകളിൽ ചാർജിംഗ് സൗകര്യം മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ മൊബൈൽ പൗച്ച് ചെറിയ ഹാൻഡ് ബാഗേജുകൾ സൂക്ഷിക്കാൻ ലഗേജ് സ്പേസ് ഉൾപ്പെടെയുള്ള സൗകര്യമുണ്ട് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ നിന്നും വിഭിന്നമായി പുതിയ ഡിസൈനിലാണ് ഈ ബസിന്റെ രൂപകൽപ്പന യാത്രക്കാരിൽ നിന്നുള്ള പ്രതികരണം അനുസരിച്ച് ഇതുപോലുള്ള പുതിയ ഡിസൈൻ ഉപയോഗിക്കാനാണ് തീരുമാനം എയർ സസ്പെൻഷനോട് കൂടിയ പന്ത്രണ്ട് മീറ്റർ അശോക് ലൈലാൻഡ് ഷാസിയിൽ ബി എസ് സിക്സ് ചേയ്സിലുമായി എസ് എം കണ്ണപ്പ ബാംഗ്ലൂർ ആണ് ബസ് നിർമ്മാണം പൂർത്തിയാക്കിയത് ടു ഹൺഡ്രഡ് എച്ച് പി പവറാണ് ഈ ബസ്സുകൾക്കുള്ളത് സുരക്ഷയ്ക്ക് രണ്ട് എമർജൻസി വാതിലുകളും നാലുവശത്തും എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡുമുണ്ട് ഡ്രൈവർക്ക് വിശ്രമിക്കാൻ ഡ്രൈവർ ക്യാബിനിൽ തന്നെ സൗകര്യമുണ്ട് കൂടാതെ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനവും ഐ അലേർട്ടും ഒരുക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയിൽ ആദ്യമായാണ് ഹൈബ്രിഡ് ബസ് അവതരിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ ഒരു എ സി ബസ്സും ഒരു നോൺ എ സി ബസ്സുമാണ് പരീക്ഷണാർത്ഥത്തിൽ സർവീസ് നടത്തുക ഇതിൻ്റെ സ്വീകരണാർത്ഥം കൂടുതൽ ബസ്സുകൾ പിന്നീട് പുറത്തിറക്കും കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലെ ജീവനക്കാരിൽ നിന്നും വാങ്ങുന്ന കരുതൽ ധനം ബാങ്കിലിടുന്നതിന് പകരം ഇതിൽ ലഭിക്കുന്ന ലാഭവിഹിതത്തിന്റെ നിശ്ചിത ശതമാനം ജീവനക്കാർക്ക് തിരികെ നൽകും ഇത്തരത്തിലുള്ള പുതിയ സംരംഭങ്ങളിലൂടെ ലഭിക്കുന്ന ലാഭം ജീവനക്കാർക്ക് കൂടെ പങ്കുവയ്ക്കാനാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ ശ്രമമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു അറിയിച്ചു ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ കൂടുതൽ ബസ്സുകൾ വാങ്ങി അതിൻ്റെ ലാഭം അവർക്ക് തന്നെ നൽകുന്ന പദ്ധതിയും നടപ്പാക്കാൻ കെ എസ് ആർ ടി സിക്ക് ലക്ഷ്യമുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്ക്